കോൺഗ്രസിലെ കരുത്തനാര് കെ പി സി സിയിലെ കരുത്തനാര് എന്ന മത്സരത്തിൽ ഏറെ മുന്നോട്ട് പോകുകയാണ് കെ സുധാകരൻ. സുധാകരൻ പ്രസിഡന്റായി തുടരാൻ പാടില്ല എന്ന് ശക്തമായി ആവശ്യപ്പെട്ട വി ഡി സതീശന് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒന്നും പറയാനാകാതെ നിന്ന് കുഴങ്ങുന്നു. ഹൈക്കമാൻഡിനെ കണ്ട് സുധാകരനെ തുടരാൻ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട സതീശന് മുന്നിൽ ഹൈക്കമാൻഡും വാതിലടച്ചതോടെ സതീശനിപ്പോൾ പാർട്ടിയിലും ഒറ്റയ്ക്കായി പോയി. സതീശന്റെ ആവശ്യം തൽക്കാലം സാധ്യമല്ല എന്നാണ് ഹൈക്കമാൻഡ് നേരിട്ട് അറിയിച്ചത്. തന്നെ മാറ്റുന്നുണ്ടെങ്കിൽ സതീശിനെയും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് സുധാകരൻ ഹൈക്കമാൻഡിനോട് തിരിച്ചാവശ്യപ്പെട്ടത്. ഇതോടെ തിരികെ കേരളത്തിലെത്തിയ സതീശൻ നിയമസഭയിൽ പോലും മുണ്ടാട്ടമില്ലാത്ത അവസ്ഥയിലാണ്. ഏത് നിമിഷവും തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും സുധാകരൻ തെറിപ്പിക്കുമെന്ന് സതീശന് ഭയമുണ്ട്. അതിനിടെയാണ് തൃശ്ശൂരിലെ വിവാദങ്ങൾ പാർട്ടിയെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ നടപടി ഘടിപ്പിച്ചാൽ ടി എൻ പ്രതാപൻ അടക്കം നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് രാജി ജില്ലാതലത്തിൽ തന്നെ ഒതുക്കിയിരിക്കുന്നത്. മോദി വിരുദ്ധ തരംഗത്തിൽ വിജയം കൊയ്തിട്ടും തൃശ്ശൂരിലെ ഓട്ടമറിക്കലിൻ്റെ പേരുള്ള ഏറ്റുമുട്ടലിലും രാജിയിലും അങ്ങനെ കോൺഗ്രസ് നാണം കെട്ട് തുടരുന്നു. എൻ ഡി എയ്ക്കായി കെ മുരളീധരനെ ബലി കൊടുക്കുകയായിരുന്നുവെന്ന കോൺഗ്രസിനുള്ളിൻ്റെ കുറ്റസമ്മതം തന്നെയാണ് ഡി സി സി അധ്യക്ഷൻ്റെയും യു ഡി എഫ് തൃശ്ശൂർ ജില്ലാ കൺവീനറുടെയും രാജി ചോദിച്ചു വാങ്ങിയത്. നടപടി ഘടിപ്പിച്ചാൽ ടി എൻ പ്രതാപൻ വരെ സമാധാനം പറയേണ്ടി വരുമെന്ന് കെ പി സി സിക്ക് വ്യക്തമായി അറിയാം. ഫലപ്രഖ്യാപനത്തെ തുടർന്ന് മുരളീധരൻ തുറന്നു പറഞ്ഞത് കോൺഗ്രസിൻ്റെ വോട്ട് വൻതോതിൽ ചോർത്തിയെന്നാണ്. സംഘടനാ തലത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി. നൂറുകണക്കിന് ബൂത്തുകളിൽ ഏജന്റുമാരെ വച്ചില്ല. മണലൂർ നാട്ടികടക്കം ടി എൻ പ്രതാപിൻ്റെ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലാണ് വൻതോതിൽ വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നതെന്ന് മുരളീധരൻ എടുത്തു പറയുന്നു. സ്വാഭാവികമായ വോട്ട് ചോർച്ച അല്ലെന്ന് വ്യക്തമായിട്ടും പ്രതാപനടക്കമുള്ളവരെ തൊടാത്തതെന്താണെന്ന ചോദ്യവും ഇപ്പോൾ തൃശ്ശൂർ ഡി സി സിയിൽ ഉയരുന്നുണ്ട്. സുധാകരൻ നീക്കാൻ ഇറങ്ങി തിരിച്ച സതീശന് ഇത്തവണ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ പിന്തുണ വേണ്ട പോലെ ലഭിച്ചില്ല. വേണുഗോപാൽ ഇപ്പോൾ സുധാകരൻ്റെ പക്ഷത്താണ്. താൻ ഒഴിയാൻ തയ്യാറല്ല എന്ന നിലപാട് കൂടി സുധാകരൻ കടുപ്പിച്ചു. ഇതോടെയാണ് വേണുഗോപാൽ ഹൈക്കമാൻഡിന് മുന്നിൽ നിസ്സഹായനായത്. ഒടുവിൽ ഹൈക്കമാൻഡിന് സുധാകരൻ്റെ നിലപാടുകളോട് വഴങ്ങേണ്ടി വന്നു. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ തൃശ്ശൂരിലെ സംഭവവാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. സുധാകരനുമായി ഒത്തുപോകാൻ കഴിയുന്നില്ല എന്നാണ് സതീശൻ്റെ അഭിപ്രായം. തന്നെ വീട്ടിലാക്കുന്ന നിലപാടുകളും പരസ്യമായ തെരുവിലടക്കമുള്ള കാര്യങ്ങൾ സതീശൻ ചൂണ്ടിക്കാട്ടുന്നു. ഇത് മതിയായ കാരണമായി പക്ഷേ ഹൈക്കമാൻഡ് കണ്ടതുമില്ല. സുധാകര പക്ഷത്തേക്ക് മാറി കെ സി വേണുഗോപാൽ എന്നതാണ് സതീശന് അടിയായത്. മികച്ച വിജയമുണ്ടായിട്ടും തന്നെ മാറ്റാനാണ് നീക്കമെങ്കിൽ സതീശന് മാറണമെന്ന അഭിപ്രായത്തിൽ സുധാകരൻ വീണ്ടും ഉറച്ചു നിൽക്കുന്നു. സംഘടനാ പ്രശ്നങ്ങൾക്ക് കാരണം താൻ മാത്രമാണെന്ന വാദം അംഗീകരിക്കാനാകില്ല എന്നാണ് സുധാകരൻ ആവർത്തിച്ച് ഹൈക്കമാൻഡിനോട് പറയുന്നത്. ഇരട്ടപ്പതി തനിക്കൊരു പ്രശ്നമില്ലെന്നും സുധാകരൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ കെ പി സി സി അധ്യക്ഷസ്ഥാനവും കണ്ണൂരിൻ്റെ എം പി പദവിയും, അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. അതിനിടയിലാണ് തൃശ്ശൂരിലെ കെ മുരളീധരൻ്റെ പരാജയം, കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്ന കലഹങ്ങൾ. ഈ രണ്ട് പ്രശ്നങ്ങളും സുധാകരനും സതീശനും തലവേദന തന്നെയാണ്. കോൺഗ്രസിലെ ഏറ്റവും വലിയ ഒരു തലവേദനയായി മാറിയിരിക്കുന്നു അങ്ങനെ തൃശ്ശൂരിലെ വോട്ട് ചോർച്ചയും അതിനെ തുടർന്ന് കെ മുരളീധരൻ്റെ തൽക്കാലത്തേക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നുള്ള ആ ഒരു മാറി നിൽക്കലുമൊക്കെ.